ഹായ് ഫ്രണ്ട്സ്, സാപ്പിന അലാത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്ത സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു സീരീസ് നമുക്ക് പരിചയപ്പെടാം. സീരീസ് അല്ല, ഒരു 18+ സീരീസ് ആണ്. യെസ്മ സീരീസിൽ പുറത്തിറങ്ങുന്ന ഹോപ്പ് എന്ന സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡ്, ഫൈനൽ എപ്പിസോഡ് ഹോപ്പ് എന്ന സീരീസ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. യെസ്മ സീരീസ് ആണ് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പോയി കാണാം, കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. 18+ സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. റൈറ്റർ പത്മഭൂഷൺ എന്ന ഒരു തെലുങ്ക് സിനിമയാണ്. കോമഡി ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. സി5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് 17 ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ചോർ നിക്കാൽ കെ ബാഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യാമി ഗൗതം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് 24 ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തതും ഇതുപോലെ തന്നെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ഗ്യാസ് ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സാറാ അലിഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. 31 ഈ ഒരു സിനിമ, മാർച്ച് 31 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സാണ് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. ഹിന്ദി സിനിമ ആയതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകൾ ഉണ്ടാകുന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ രണ്ട് സിനിമയും ഹിന്ദി സിനിമയാണ്. തമിഴും തെലുങ്കും ഭാഷകൾ ഉണ്ടോയെന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റുകൾ പുറത്തു വിട്ടിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്. ഷെഹ്സാദ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അങ്ങ് വൈകുണ്ഠപുരം എന്ന സിനിമയുടെ, നമ്മുടെ അല്ലു അർജുൻ്റെ അങ്ങ് വൈകുണ്ഠപുരം എന്ന സിനിമയുടെ റീമേക്ക്, ഹിന്ദി റീമേക്കായിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമ ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ OTT റിലീസ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ April 1 റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റ് ഭാഷകൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ നോക്കാം. അതിൽ 1-ാമത്തെ സിനിമ ക്രിസ്റ്റഫർ എന്ന സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരുന്നു. ആമസോൺ പ്രൈം വഴി ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയും, കന്നഡ എല്ലാം തോന്നുന്നു, ബാക്കി എല്ലാ ഭാഷകളും ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അവൈലബിൾ ആണ് ഇപ്പോൾ ആമസോൺ പ്രൈം വഴി. അടുത്ത റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ പറഞ്ഞാൽ വരേ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു സർപ്രൈസ് റിലീസ് ചെയ്ത സിനിമയാണ്. സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്ത സിനിമയാണ്. കുറേ കാലങ്ങളായിട്ട് ഈ സിനിമ എന്ന് വരും, എവിടെ വരും, ഏതൊരു OTT പ്ലാറ്റ്ഫോമിലാണ് വരിക, എന്ന് വരിക എന്നുള്ള കാര്യങ്ങൾ കൺബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. സിജുവൽസും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് വരേ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. എന്നാലും കുറേ ആൾക്കാർക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. 21-ാം നൂറ്റാണ്ടല്ലേ ആ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത്, 19-ാം നൂറ്റാണ്ട് റിലീസ് ചെയ്ത സമയത്ത് ഈ സിജു വിൽസൻ്റെ ഈ ഒരു വരയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പലരും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. പലരും ചോദിക്കാറുണ്ടായിരുന്നു എന്ന് റിലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈസ് സ്വന്തമാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷേ എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യം ആമസോൺ പ്രൈം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാത്രി 11:00 ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ വരെയെന്ന് പറഞ്ഞ സിനിമ അവൈലബിൾ ആണ്. എല്ലാവരും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എപ്പോഴും സംഭവിക്കുക ഈ സിനിമയെക്കുറിച്ച്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. എന്തായാലും സിനിമ കണ്ടിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ചതുരം എന്ന് പറഞ്ഞ സിനിമ. സാഹസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റോഷൻ മാത്യു, അലൻ സ്കിയർ ഒക്കെ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ASO ടിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ ഒരു വിജയം കരസ്ഥമാക്കിയ സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. സിദ്ധാർത്ഥ് വരുന്ന സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ആൾക്കാർ അത്രയും കട്ട വെയിറ്റിംഗ് ആയ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. 9-ാം തീയതി റിലീസ് ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി 9-ാം തീയതി രാത്രി 10:00 ഈ സിനിമ സൈനാപ്ലൈ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി 10:00 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാലം വെയിറ്റ് ചെയ്തില്ല, അതൊരു കുറച്ച് സമയം കൂടിയല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സീരീസ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ആങ്കർ ടെയിൽസ് എന്നൊരു സീരീസാണ്. പിന്നെ മറോഡ സബാസ്റ്റിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. 4 എപ്പിസോഡുള്ള സീരീസാണ് വന്നിരിക്കുന്നത്. ഡിസിപ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വന്നിരിക്കുന്നത്. തെലുങ്ക് സീരീസ് ആണെങ്കിലും മലയാളം, തമിഴ് എല്ലാ ഭാഷകളും അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ ഡിസിപ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുന്നത്. 4 എപ്പിസോഡേ ഉള്ളൂ. എന്തായാലും കണ്ടു നോക്കട്ടെ. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണെന്നാണ് കേട്ടത്. എന്തായാലും നോക്കട്ടെ, ഞാൻ കണ്ടു നോക്കട്ടെ. കണ്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ക്രിസ്റ്റഫർ കണ്ടിട്ടുണ്ടെങ്കിൽ, വരെയും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൺബോക്സിൽ എവിടെത്താൻ ശ്രമിക്കാം. ക്രിസ്റ്റഫർ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ട് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്.
സിനിമയായിരുന്നു. ഒരു ആവറേജ് ഫീൽ ആയിരുന്നു ഈ സിനിമ എനിക്ക് സംബന്ധിച്ചത്. തിയേറ്റർ ഫ്ലോപ്പായ സിനിമ കൂടിയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. ഒ ടി ടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെടുക്കി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് കൂടിപ്പോവും. നാളെ അതായത് 10-ാം തീയതി കുറേ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്, കുറേ സീരീസുകളും റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ മിക്കവാറും രാത്രി ഒരു 7 മണി ആ ടൈമിലായിരിക്കും മിക്കവാറും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.